പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ചങ്കുറപ്പുണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ വെച്ചിട്ടുള്ള പ്ലാറ്റ് പറഞ്ഞ ഇന്ത്യയിലെ നരേന്ദ്രമോദി അമേരിക്കയുടെ ആയുധ കച്ചവടത്തിന്റെ പിമ്പാണെന്ന് പറയാൻ തയ്യാറാവുന്നുണ്ടോ നമസ്കാരം മലയാളത്തിലെ ചില സിനിമകളിലൊക്കെ ചെറിയ ചെറിയ റോളുകളും സീരിയലുകളൊക്കെ റോളുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു നടിയാണ് ഒരു പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങളിൽ പലർക്കും ഈ നടിയെ ഒരുപക്ഷെ പട്ടാളം സരസ്വു എന്നുള്ള പേരിലായിരിക്കും അറിയപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മീശവാധവൻ എന്ന സിനിമയിൽ ഭകീർദം പിള്ള എന്ന ജഗതീശ്രീകുമാർ ജഗതീചേട്ടൻ അമ്പിളിചേട്ടൻ അഭിനയിച്ച ഒരു കഥാപാത്രമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ചുറ്റിക്കളിയുണ്ട് ഒരു പട്ടാളം പുരുഷുവിൻ്റെ ഭാര്യയുമായിട്ടൊരു ചുറ്റിക്കളിയുണ്ട് നമുക്ക് ഒരുപാട് മീമായിട്ടും ട്രോളായിട്ടും ഒക്കെ അത് ഉപയോഗിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെയാണ് അപ്പോൾ ആ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഈ നടി ഈ നടിയുടെ ശരിക്കുള്ള പേര് ഗായത്രി എന്നാണ് അപ്പോൾ ഈ ഗായത്രി കഴിഞ്ഞ ദിവസം വലിയ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ചിലരൊക്കെ ചിലരൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കമ്മികളും ഒക്കെ ഇവരെന്തോ വലിയ വിവരമുള്ള സ്ത്രീയാണ് എന്ന തലത്തിലാണ് കൊണ്ടു നടത്തിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൊട്ടത്തരമാണ് എന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും ഒന്ന് അവർ പറഞ്ഞിരിക്കുന്നത് സീരിയലുകളിൽ എന്തുകൊണ്ട് മുസ്ലിം കഥാപാത്രമില്ല മൊല്ലാക്ക ഇല്ല ഉസ്താദ് ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് സീരിയലുകൾ അതായത് കേരളത്തിൽ കാണിക്കുന്ന സീരിയലുകൾ അതിലും സാംസ്കാരിക കടന്നുകയറ്റം നടത്തിയിരിക്കുന്നു സംഘപരിവാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സംഘപരിവാറിന് അതിനല്ലേ നേരം ഈ സീരിയൽ പോലുള്ള സംസ്കാരമില്ലാത്ത നിലവാരമില്ലാത്ത സംഗതികൾ അവതരിപ്പിക്കുന്ന അവിടെ ആരെന്താണ് അവതരിപ്പിക്കുന്നത് പോലും ആരും ശ്രദ്ധിക്കാറില്ല അവിടെ കടന്നു കൂടിയിട്ട് സംഘപരിവാറിന് എന്ത് മാങ്ങാത്തൊലി കിട്ടാനാണ് അത് മനസ്സിലാവുന്നില്ല ശരി അവർ പറഞ്ഞു ഇനി എന്താണ് ബഹുഭൂരിപക്ഷം സീരിയലുകളിലും കഥ അമ്മായിമ്മ മരുമകൾ പോര് ഏതെങ്കിലും നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് പോ കൊണ്ടു കടക്കുന്ന ഒരു സീരിയലുണ്ടോ അത് കണ്ടു കഴിഞ്ഞാൽ ആ സീരിയൽ അഭിനയിക്കുന്നവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം പൈൽസ് പിടിച്ചവരാണോ എന്ന് തോന്നിപ്പോൾ എപ്പോഴും ദേഷ്യവും മുഖവും കറിപ്പിച്ച് നിൽക്കുന്ന കുറേ സീരിയലുകൾ കഥകൾ ഇതിൽ ഹൈന്ദവ കഥാപാത്രങ്ങളും ഹൈന്ദവ കഥകളും മാത്രമുള്ളതെന്നാണ് അവരൊരു പരാതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് കാര്യം ഇത്രയും കുശുമ്പും കുന്നായ്മയൊക്കെ ഉള്ള കഥകൾ മറ്റേതെങ്കിലും മതസ്ഥരുടെ പേരിലാണ് ഇറക്കുന്നെങ്കിൽ ഇവിടെ ചിലപ്പം പിന്നെ ഒരു സീരിയൽ കൂടെ ഇറക്കാൻ അതിൻ്റെ ഡയറക്ടർക്കോ തിരക്കഥ എഴുതുന്നവരോ കയ്യോ ഒന്നും കണ്ടെന്ന് വരില്ല അതുകൊണ്ട് വയന്നിട്ടായിരിക്കും അവർ ഇത്തരം കഥകൾ മാത്രം ഇറക്കിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇവർ പറയുന്ന രീതിയിൽ ഒരു മുല്ലാക്കയെ വെച്ച് അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ വെച്ച് ഒരു മദ്രസയൊക്കെ പശ്ചാത്തലമാക്കിക്കൊണ്ട് മദ്രസയുടെ പശ്ചാത്തലത്തിൽ ഒരു സീരിയൽ വരുന്നു എന്ന് ഇരിക്കട്ടെ സ്വാഭാവികമായിട്ടും അതിനകത്ത് മദ്രസയും കാണും മദ്രസ പീഡനമൊക്കെ കാണും അപ്പോൾ ഒരു സമുദായം തന്നെ ഏറിൽ പോകും ഇനി അതിനുവേണ്ടിയാണോ ഇവർ ബോധപൂർവ്വം ഇത് പറഞ്ഞത് എന്നറിയില്ല പിന്നെ ഇനി ഇവർ ആദ്യം പറഞ്ഞതിനെപ്പറ്റി ഇന്ത്യ മഹാരാജ്യം നിലവിൽ അമേരിക്കയിൽ നിന്ന് ആയുധമൊന്നും വാങ്ങുന്നില്ല യുദ്ധവിമാനങ്ങൾ പോലും വാങ്ങുന്നില്ല നമ്മൾ വാങ്ങിയ റാഫേൽ ഫ്രാൻസിൽ നിന്നാണ് വാങ്ങിയത് അതേപോലെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന മിസൈൽ വേദ പ്രതിരോധ സംവിധാനം നമ്മൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് പിന്നെ ഇവർ ഏത് എവിടെ കിട്ടിയ വിവരം വെച്ചിട്ടാണ് അമേരിക്കയ്ക്ക് ആയുധ കച്ചവടത്തിന് വേണ്ടി ഉള്ള പിമ്പ് പണിയാണ് മോദി ചെയ്യുന്നത് എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തല്ല് കിട്ടേണ്ട പരിപാടിയാണ് ഇവിടെയുള്ള സംഘപരിവാറുകാർ മര്യാദക്കാരായതുകൊണ്ടാണ് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കൂട്ടത്തിൽ സ്ത്രീകൾ കൈവെക്കാൻ ഈ കമ്മികളെ പോലെയും കൊങ്ങികളെ പോലെയും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തു കയറി തല്ലുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവർ ഇപ്പോഴും കുഴപ്പമില്ല നടക്കുന്നത് ഇതുപോലെ ഉത്തരേന്ത്യയിലേക്ക് പോയാണ് പറ്റി ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അവരുടെ കാര്യം പിന്നെ കണ്ടുതന്നെ അറിയണം പക്ഷേ എന്തിനാണ് ഇതുപോലെ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത സ്ത്രീ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അമേരിക്കയ്ക്ക് വേണ്ടി ആയുധ കച്ചവടം നടത്തുന്ന പണിയല്ല നരേന്ദ്രമോദിക്ക് എന്ന് ദയവായിട്ട് മനസ്സിലാക്കുക അവിടുന്ന് നമ്മളും ആയുധം വാങ്ങുന്നില്ല ഇനി അമേരിക്ക ഏതെങ്കിലും രാജ്യത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കച്ചവട താല്പര്യമാണ് അതിൽ ഇന്ത്യക്കോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നരേന്ദ്രമോദി ഈ ആയുധ കച്ചവടം നടത്തി കൊടുക്കുന്ന പിമ്പാണ് എന്ന് പറഞ്ഞു കൊടുത്തത് നിങ്ങളുടെ വാക്ക് ശരിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതേ ടോണിൽ തന്നെ പറയുകയാണ് ചെയ്യേണ്ടത് പിന്നെ അത് ഉടനെ സ്ത്രീവിരുത്തമാവും പിന്നെ ചീത്ത വെളിച്ചുന്നാവും ഇതൊക്കെ കൊണ്ട് മാത്രമാണ് ഒരുപാട് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് കൂട്ടരാണിപ്പം ബാക്കിയുള്ള സ്ഥലത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ കേരളത്തിലുള്ള സംഘപരിവാറുകാർ അവർക്ക് വിമർശനം അവർ അറിയിക്കുന്ന ഒരു വിമർശനമുണ്ട് അത് ഏത് പാർട്ടിക്കാരുണ്ട് അതിലും അപ്പുറമായിട്ട് കടന്ന രീതിയിൽ വ്യക്തിപരമായിട്ട് വല്ലാതെയൊക്കെ ഒരുപാട് വിമർശനം അവരുടെ നേരെ ചെയ്യാറുണ്ട് പക്ഷേ അവർ ആ രീതിയിലല്ല തിരിച്ച് പ്രതികരിക്കുന്നത് ഇതുവരെ കണ്ടിരിക്കുന്നത് ഇത്തരം വിമർശനങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ സഹിക്കാനും പോകുന്നില്ല പക്ഷേ അത് ചാഞ്ഞുകിടക്കുന്ന ഒരു മരമാണ് എന്ന് കരുതിക്കൊണ്ട് അവിടേക്ക് എപ്പോഴും ഓടിക്കേറാം എന്ന് വിചാരിക്കരുത് ഏതെങ്കിലും ഒരു സീരിയലിലെ അഭിനയത്തിനോ സിനിമയിലെ അഭിനയത്തിനോ വല്ല സഹനടിയായിട്ട് ഉള്ളതിൻ്റെ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിണറായിക്ക് വേണ്ടിയിട്ട് ഈ കുഴലോത്ത് നടത്തുന്നതെങ്കിൽ ആയിക്കോളൂ പക്ഷേ വാസ്തവ യാതൊരു സത്യവുമില്ലാത്ത ഇല്ലാത്ത യാഥാർത്ഥ്യവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ മീശമാധവൻ എന്ന സിനിമയിൽ നിങ്ങൾ അവതരിപ്പിച്ച ആ കഥാപാത്രം ഉണ്ടല്ലോ ആ പകീരഥം പിള്ള എന്ന ആളുടെ കുറ്റിയായിട്ട് അവതരിപ്പിക്കുന്ന അതായത് സെറ്റപ്പായിട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഉണ്ടല്ലോ അതിൻ്റെ നിലവാരത്തിലേക്ക് ഇറങ്ങിപ്പോകരുത് എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡസ് പറയുന്നുള്ളൂസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്